നമസ്കാരം. ആപ്പിൾ ഐഫോണുകൾ വിൽപ്പനയിൽ റെക്കോർഡ് ഇടുകയാണ്. ഇന്ത്യയിലല്ല എന്ന് മാത്രമാണ്, ചൈന എന്ന വമ്പൻ മാർക്കറ്റിൽ കരുത്തരായി തിരിച്ചെത്തിയിരിക്കുകയാണ് കമ്പനി. ഏപ്രിൽ മാസത്തെ ഷിപ്മെൻറ്റുകളിൽ അമ്പരപ്പിക്കുന്ന വിൽപ്പനയാണ് ഐഫോണുകൾക്ക് ഉണ്ടായിരിക്കുന്നത്. ആപ്പിൾ 15 അടക്കം വൻ തുക നൽകേണ്ടി വരുന്നതാണ് നേരത്തെ ഐഫോണുകളുടെ ബിസിനസ് തകരാൻ കാരണമായി മാറിയത്. മാത്രമല്ല, സാംസങ് മറ്റ് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകൾ ഈ ഒരു ഐഫോൺ 15നേക്കാൾ കിടപിടിക്കുന്ന രീതിയിലുള്ള ഫീച്ചറുകൾ നൽകിക്കൊണ്ട് ആപ്പിളിൻ്റെ മാർക്കറ്റിനെ തകർത്തു എന്ന് പറഞ്ഞാലും അതിന് തെറ്റില്ല. എന്നാൽ അതിനെല്ലാം പരിഹരിച്ച് വിപണി തിരിച്ചുപിടിക്കാൻ ഒരുങ്ങിയാണ് ആപ്പിൾ രംഗത്തെത്തിയിരിക്കുന്നത്. 52% വർധനവാണ് ഷിപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഡിസ്കൗണ്ടുകളാണ് ഐഫോണുകളെ മാർക്കറ്റിൽ പിടിക്കാൻ സഹായിച്ചിരിക്കുന്നത്. ചൈന അക്കാദമി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജിയാണ് സ്മാർട്ട് ഫോൺ വിൽപ്പനയെക്കുറിച്ചുള്ള പുതിയ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതേസമയം അത്ഭുതകരമായ കണക്കുകളാണ് ചൈനയിൽ നിന്ന് ആപ്പിളിന് പറയാനുള്ളത്. നേരത്തെ സ്മാർട്ട് ഫോൺ വിൽപ്പന ചൈനയിൽ ആകെ തകർന്ന നിലയിലായിരുന്നു. വിദേശ ബ്രാൻഡുകൾ വിൽപ്പനയിൽ കാര്യമായ വെല്ലുവിളിയും നേരിട്ടിരുന്നു. മൊത്തം വിൽപ്പനയുടെ 3.5 മില്യൺ യൂണിറ്റുകൾ വിദേശ ബ്രാൻഡുകളിൽ നിന്നാണ് വന്നതെന്ന് ബ്ലൂംബെർഗ് പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിദേശ ബ്രാൻഡുകളിൽ ഏറ്റവും നേട്ടമുണ്ടാക്കിയത് ഐഫോണുകളാണ്. മാർച്ചിൽ വൻ കുതിപ്പുണ്ടായതിനു ശേഷം ആപ്പിളിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നതാണ് സത്യം. 2024 ആദ്യ 2 മാസങ്ങളിലും വമ്പൻ തകർച്ച നേരിട്ട ആപ്പിൾ പിന്നീട് വലിയ രീതിയിൽ മുന്നേറുന്നതാണ് കണ്ടുവന്നത്. 2024 തുടക്കം മുതൽ ആപ്പിൾ അവരുടെ ഡിവൈസുകളുടെ വില കുറച്ച് കൊണ്ടുവരുന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഡിസ്കൗണ്ട് പ്ലാൻ വലിയ രീതിയിൽ സഹായമായിരിക്കുകയാണ്. ആളുകൾക്ക് ഐഫോൺ വാങ്ങണമെന്നുണ്ടായിരുന്നു, എന്നാൽ വില കാരണം പലരും പിൻവാങ്ങുകയായിരുന്നു. എന്നാലും വില കുറഞ്ഞതോടെ വിൽപ്പന പെട്ടെന്നാണ് കുതിച്ചു കയറിയത്. ജൂൺ 18 അടുത്ത ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ചൈനയിൽ നടക്കാനിരിക്കുകയാണ്. അതേസമയം ആപ്പിൾ നിലവിലുള്ള ഡിസ്കൗണ്ടുകളും സെയിൽ സീസണുകളും കൂടുതൽ സമയത്തേക്ക് നീട്ടിയിരിക്കുകയുമാണ്. ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കൂടി വരുന്നതോടെ ഐഫോണുകൾക്ക് ഇനിയും വില കുറയുമെന്നാണ് അറിയുന്നത്. നേരത്തെ വാവേയോട് പ്രീമിയം മാർക്കറ്റിൽ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു ആപ്പിൾ. അത് തിരിച്ചുപിടിക്കുകയെന്നാണ് അവർ ലക്ഷ്യമിടുന്നത്. ഉപയോക്താക്കൾ അവരുടെ ഡിവൈസുകൾ പുതിയ തലത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുവെന്നാണ് സർവേകളിലെല്ലാം തന്നെ അഭിപ്രായപ്പെട്ടത്. ആപ്പിളിൻ്റെ മോശം കാലം ഇതോടെ അവസാനിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.